അസ്സലാമു അലൈക്കും എന്തൊക്കെ മക്കളെ ഞങ്ങളെല്ലാരും വർത്താനം എല്ലാവർക്കും അഹ തന്നെ അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ വണ്ടൂർക്ക് പോകാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങി മക്കളെ അവിടെ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞമ്മളിപ്പോ വന്നിട്ട് ഇപ്പൊ ഏകദേശം പത്തൊൻപത് ദിവസായിക്കുണ്ണു അന്ന് മുതൽ ഇന്നത്തോളം ഇടണ പർദ്ധ ആണ് ഇത് ഏഹ് ഈ പർദ്ദയില് ചളിയൊന്നും ഇല്ല ഇട്ട വെച്ചിട്ടോ ഒന്നും പറ്റുമൊന്നുമില്ലല്ലോ എന്നാലും ഞാനിങ്ങനെ ഇടക്ക് തിരുമ്പി ഉണക്കിയും തിരുമ്പി ഉണക്കിയും അങ്ങനെ ഇട്ട് പോകാണ് പർദ്ദല്ലഞ്ചില് പിന്നെ നത്തുമരത്തൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് നമ്മൾ തീർന്നാണുള്ളൊരു ഒരു അപ്പം വച്ചാൽ ഒരു പർദ്ദ വന്നിട്ടുണ്ട് വണ്ടൂര് കൊറിയർ ഓഫീസിൽ അവിടെ നിന്ന് ഫോണ് വന്നു പിന്നെ അങ്ങനെ സാധനം എത്തിക്കണിട്ടോന്നുള്ളത് അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി കാണും പോകാൻ വേണ്ടി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ വേറെ എല്ലാ എടുക്കാൻ എടുക്കാനിപ്പം എന്നാൽ തിസിച്ചു പറ്റൂല അപ്പോൾ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാൻ വെച്ചിട്ട് വന്നതാണ് അപ്പോൾ പർദ്ധ കാണാനൊക്കെ അത്യാവശ്യം നല്ല മൊഞ്ചുള്ള പർദ്ധയാണ് ജോർജറ്റിന്റെ മെറ്റീരിയലിൽ കല്ല് മൊത്തം വെച്ചിട്ടുള്ള അടിപൊളി പർദ്ധ വർദ്ധ പിന്നെ കളറല്ല കേട്ടോ കറുപ്പാണ് നമുക്ക് ഏറ്റവും തൃപ്തി കറുപ്പാണ് കറുപ്പിൽ വലേ മോഡലും അങ്ങനെ രണ്ട് പർദ്ധ ഉണ്ട് ഒന്നുപോലെ തൽക്കാലം അടിച്ചു കാണ്ട് കൊടുത്തയച്ചിരിക്കുന്നത് അപ്പൊ കറുപ്പിലാണ് കേട്ടോ മക്കളെ പർദ്ദങ്ങൾക്ക് അറിയാലോ പിന്നെ കറുപ്പ് വിട്ടൊരു കളി ഞമ്മക്കില്ല അതാണ് ഏറ്റവും ദുർപ്പതില്ലൊരു കളറ് പർദ്ദ ചോർക്ക് കറുപ്പാണാനും അതുകൊണ്ട് തന്നെ അതില് ജോർജറ്റിന്റെ മെറ്റീരിയൽ ആണ് അതിൽ നല്ല കല്ലും മുത്തും വെപ്പിച്ചു കാണ്ട് നല്ലൊരു പർദ്ധ ചട വന്നിങ്ങണ് ആ പർദ്ധ കിട്ടിയ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല മാറ്റി മറിച്ചു രണ്ട് പർദ്ദ ഉണ്ട് ഒന്നും ഒരു വേഗം കാണ്ട് ഒരു കൊടുത്തയക്കാണ് കേട്ടോ അർജൻറ് ആയപ്പോ രണ്ടാമത്തെ ആ പർദ്ദ ആക്കം പോലെ വിടുള്ളു അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി പോകുവാണ് നമ്മള് അതിനെ കൊടുത്ത അഡ്രസ്സ് ഒക്കെ കൊടുത്തു കാണ്ടല്ലേ നമ്മൾ പോന്നീനത് അപ്പൊ ഞാൻ അവിടെയാണില്ലല്ലോ ചെല്ലുമ്പോ അപ്പം ഞാൻ പറഞ്ഞതാണ് ഓഫീസിൽ വെച്ചാൽ മതി അവിടെ വന്നിട്ട് ഞാൻ എടുത്തോളാം എന്നുള്ളത് അങ്ങനെ അത് കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് പുറതെല്ലായിട്ട് ഞാനിവിടെ കുടുങ്ങിയനും ആയിക്കൂടെ മൈയാണല്ലോ അലഹമ്മില്ല മയ ഹയറാണ് ബർക്കത്താണ് പറഞ്ഞിട്ടില്ല ഈ ഒരു ഒറ്റ പുറത്ത് ആയപ്പോൾ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ ഉണ്ട് പിന്നെ വെച്ചാണെങ്കിൽ വീഡിയോ ചെയ്യാനും വേറെ ലീനും എന്തിനേരമായിട്ട് പുറത്തിറങ്ങി കണ്ടി വരും അപ്പം പിന്നെ ഒരു പുറത്തമ്മ ശരിയാവില്ല പിന്നെ ഉമ്മാൻ്റെ ഇടാ ഉമ്മാൻ്റെ വെച്ച് വലിപ്പം ഉണ്ടാവൂല മോഡലൊന്നും ഇപ്പം മാണമെന്നൊന്നും ഇല്ലല്ലോ അപ്പൊ ഞാൻ എന്താ കിട്ടും വേഗം ഇങ്ങനെ ഒന്നൊക്കെ ഒന്നരടാൻ തിരുമ്പി ഒപ്പിച്ച് പോര് ഏനി അപ്പൊ നിങ്ങളക്ക കരുത് ഉണ്ടാവും അത്രതൊന്നും ഇല്ലല്ലോ അവനായി ഇരിക്കണടത്തേക്ക് പോകാലോന്നുള്ളത് പോകും മക്കളെ ഞാൻ പോകും പറയാൻ പറ്റാത്തതിന്റെ അപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൽ വന്ന് പറയാത്തത് ഞാൻ പോകാതെക്കുവോ എന്ന് വെച്ച പരിയും കൂടി അതെന്നല്ലേ ഞാൻ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത കുറച്ച് സംഭവങ്ങളൊക്കെ അല്ലേ അതെങ്ങനെ ഒഴിച്ചിട്ട് കാണാൻ നമ്മുടെ വന്നിരിക്കുകയോ ചെറു പരിധി ഉണ്ട് ചങ്ങോട് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നെ എന്താണ് ഏതാണ് എന്നുള്ളതൊക്കെ അതിനെക്കൂടി ചെന്നിട്ട് ഞാനും പുതിയ പ്ലഗാക്കിയും വീഡിയോ ചെയ്ത് നേരിട്ട് ഇങ്ങളെ മുന്നേക്ക് വരും ഇൻഷാല്ല എന്തായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും ഏകദേശം എന്തായിരുന്നു എന്നുള്ളതെങ്കിലും നിങ്ങളോട് നമ്മൾ പറഞ്ഞിട്ട് തന്നെ ഉള്ളു ബാക്കി കാര്യം അതിന് നമ്മൾ അതിനെക്കോടെ എത്തട്ടെ അതോളം ഇങ്ങനെ എങ്ങനെ പോകും അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ ചിലവർ വെച്ചു ഒരു അല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീഡിയോസിലും ഒരുവിധം വീഡിയോയിലൊക്കെ പറയണ മരുന്നേ ഞാൻ ഇഞ്ചത് ആർക്കും തുറന്ന് കാട്ടി കൊടുക്കൂല ഒറ്റക്ക് കുത്തിരുന്ന ഒരു വത്സരണ പരിപാടിയാണ് ഇഞ്ചത് ആർക്കും ഞാൻ കാട്ടി കാട്ടിക്കൊടുക്കൂല എന്നാലും മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ചെറിച്ചു കഴിച്ച് നിക്കണം അവിടെയാണ് നമ്മളെ വിജയം അല്ലാതെ കുറെ കൊട്ടിപ്പാടി നൊരോഴിച്ചിട്ട് എത്താം ഒഴിക്ക് കാണുന്നവർക്ക് അത് വേറെ സന്തോഷം നല്ലതാണ് അതിൻ്റെ അപ്പുറം ഒന്നും സംഭവിച്ചില്ല പിന്നെ നമ്മൾ എത്ര നൂരോഴിച്ചിട്ടും കാര്യമില്ല നമ്മളെ ഓരിയിൽ അല്ലാത്തായാലും ഒരു വിധി കണക്കാക്കി വെച്ചിരിക്കണെ ആ വിധിക്കനുസരിച്ച് നമ്മൾ പോകുള്ളൂ ആര് എന്ത് പറഞ്ഞോ ചെയ്തോന്നുള്ളതല്ല പിന്നെ ഞമ്മളെ ജീവിതമാണ് നമ്മക്ക് വലുത് ചില ആളുകളോട് പറയാനുള്ളത് വേറെല്ലോലെ ജീവിതത്തിക്ക് അഭിപ്രായം പറയാൻ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഞമ്മളെ ഒരു വാക്ക് കൊണ്ട് ഒരു കുടുംബം നന്നാകുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് അല്ല എന്നുണ്ടെങ്കിൽ അതിന് ഒഴിഞ്ഞു മാറിപ്പോകുക ഏഹ് അത്രക്കെയാണ് വെച്ചിപ്പോൾ പറയാനുള്ളത് ഒരിക്കലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കോലിട്ടളക്കാൻ നിൽക്കരുത് സ്വന്തം കാര്യം നോക്കുക സ്വന്തം കാര്യം കുടുംബക്കായിട്ടും ജീവിച്ചാൽ പോരെ വാക്കിൻ്റെ ലൈഫിൽ എന്തിനാണ് അഭിപ്രായം പറയാൻ പോണേ അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ഇങ്ങനെ ഇവിടം വരെ എത്തി നിക്കുന്നതും ചില പടപ്പുകളുണ്ടല്ലോ ഗ്യാലറിയിലിരുന്ന് കളി കാണുക എന്നൊക്കെ പറയും ഓർക്കിത് രസമാണ് പന്ത് കളി ഇങ്ങനെ ഗോളടിച്ചാനായി ആയില്ല ആ ഒരു ഇങ്ങനെ ഒരിതിലിങ്ങനെ കാണുകയാണ് ഗോളിപ്പടിച്ചും അടിച്ചൂല ഐ അടിച്ചെങ്കി ആ ഒരു കണക്കിലുണ്ട് ഗ്യാലറിയിൽ ഇരുന്ന് പന്ത് കളി കാണുക ഏഹ് അങ്ങനത്തെ ഒരുക്കല്ലാൻ്റെ പരീക്ഷണം ദുനിയാവിന്ന് തന്നെ കൊടുക്കും അതൊക്കെ ഒന്നും ഇപ്പം തോന്ന പറയണില്ല പിന്നെ ഞമ്മക്കെതിരെ നെഗറ്റീവായിട്ടൊരു സ്ത്രീക്കാരും അറിയാതെ വീഡിയോ ഇട്ട് ആ പെണ്ണിൻ്റെ വീഡിയോ അപ്പം എണ്ണിൻ്റെ ചാനലൊന്നും ഞാൻ ഇതിൽ പറയണില്ല ആ പെണ്ണ് ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് എനക്ക് ഞാൻ മൂന്ന് ദിവസത്തെ ഒരു അവസരം ഞാൻ തരും അതിൻ്റെ ഉള്ളിൽ ആ വീഡിയോ അജ് ഡിലീറ്റ് ആക്കണം അല്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ സ്ട്രൈക്ക് തരും കാരണം എൻ്റെ വീഡിയോന്ന് തമ്നയില് ഇഞ്ചാ പുതിയ പ്ലകാക്കാൻ്റെ ഇഞ്ചിയും ഫോട്ടോ അനുവാദമില്ലാതെ ആ ഒരു വീഡിയോന്റെ തമിലേക്ക് കൊടുക്കണ് അതിന് ഇച്ചമാണെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുക സ്ട്രൈക്ക് കൊടുത്താൽ പിന്നെ ഓളെ ചാനലുകൊണ്ട് ഒക്കെ വലിയ മെച്ചൊന്നും ഉണ്ടാവില്ല ഓള അതിൽ ജാതി മതം ഇതൊക്കെ അതിന് അതിനോട് യോജിപ്പിച്ച് ഒക്കെ വർത്താനം പറഞ്ഞിരിക്കണു ഏഹ് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഓക്ക് ഒക്കെ ഉള്ള കാര്യങ്ങൾ ഇഞ്ച കണ്ടന്റ് വിറ്റുകാണ്ട് അല്ലെങ്കിൽ ഇഞ്ച വിഷയം വിറ്റുകാണ്ട് ഒക്കെ പൈസ ആക്കേണ്ട ഇല്ല പിന്നെ ഞാൻ ഇഞ്ച വീഡിയോ ഉണ്ടത് ഇഞ്ചതാണ് ഞാൻ പറയുന്നത് ഞാൻ നാട്ടുകാരുടെ വിഷയം ഇവിടെ വന്ന് വളമ്പണില്ല ഇഞ്ച കാര്യങ്ങളും അതും ഒരു പരിധി വരെ പറയുന്നുള്ളൂ അതെങ്കിലും പറയാനുള്ള ഒരു കാരണം നാല് കൊല്ലായിട്ട് ഇഞ്ച കുടുംബം മാതിരിയാണ് ഞമ്മളിപ്പോ കജനത് ഇ അത്രയും സ്നേഹിച്ച ആൾക്കാരാണ് അപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് അതറിയാൻ ആഗ്രഹമല്ല ഉണ്ടാവും ഓലോട് തൊട്ടു തൊട്ടില്ല എന്നുള്ള നിലക്ക് കുറച്ചിങ്ങനെ സൂചിപ്പിച്ചു എന്നല്ലാതെ ഞാൻ തന്നെ എൻ്റെ ഒരു കാര്യം അവിടെ വന്ന് പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ അതിൻ്റെ അപ്പുറം വേറെല്ലാ ആളുകൾ എൻ്റെ വീഡിയോ ആളുകൾ അറിയാലോ ഈ ഒരു സ്ത്രീ മാത്രമേ വീഡിയോ ഇട്ടിട്ടുള്ളു കേട്ടോ ഈ ഒരു പെണ്ണിന് അതിന്റെ ആവശ്യമല്ല അവക്ക് വേറെന്തൊക്കെ വീഡിയോസ് ഉണ്ട് അപ്പൊ ഈ അവളോട് പറയാണ് ഇപ്പോൾ ഞാൻ ക്ഷമിച്ചു ഞാൻ കമൻറ്റ് ഇട്ടുകണയിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ കമന്റ് ഇട്ടിട്ട് പോലും ഓളെ നമുക്ക് മറിഞ്ഞ് നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ഓളെ കണ്ടിട്ടില്ല ഓളെ ചാനലിന്റെ പേര് പോലും ഞാൻ പറയണില്ല അപ്പോൾ ഓളും കൂടെ കാണാൻ വേണ്ടി പറയുകയാണ് കുറച്ച് ദിവസത്തെ അവസരം ഞാൻ എനിക്ക് തരാം അതിന്റെ ഉള്ളിൽ ഈ വീഡിയോ ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ ദിവസം കൊണ്ട് കണ്ടോളണം എന്നില്ല എപ്പോഴാണോ അത് കാണുന്നത് അപ്പോ ആ വീഡിയോ പോയിട്ട് പ്രൈവറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ സ്ട്രൈക്ക് കൊടുക്കും ഞാൻ അത്ര വലിയ പൊട്ടത്തിയൊന്നുമല്ല സ്ട്രൈക്ക് കൊടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല നല്ല ഇട്ടിന്റെ പണി ഓൽക്ക് കിട്ടും ഇച്ച അതുകൊണ്ട് ഒരു കുഴപ്പം വരാൻ പോകണില്ല എന്തിനാണ് ഞാൻ ഇന്ന വേറെ വേറൊരാളെ കണ്ടന്റ് എടുത്ത് കണ്ട് വീഡിയോ ആക്കിയിട്ടില്ല ഞാൻ ഇറേതാണ് മറ്റുള്ളവരെ വീഡിയോ എടുത്ത് കണ്ടന്റ് ആക്കണില്ലാതെ സ്വന്തം വീഡിയോ കണ്ടന്റ് ആക്കിയല്ലേ ഏറ്റവും നല്ലത് അതല്ലേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇപ്പൊ ഒരു കുടുംബമാകുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാകും ഇതിന്റെ കുടുംബത്തിന് എന്തിനും ഓലൊക്കെ എത്തി നോക്കുന്നത് ഈ ഒരൊറ്റ സ്ത്രീയുള്ളൂ യൂട്യൂബിൽ അങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഓക്കുള്ള പണി നമ്മൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് അതിപ്പോൾ ഒരു സ്ട്രൈക്ക് കൊടുക്കാൻ വലിയ പണിയൊന്നുമില്ല ക്ലെയിമ് പോലെയല്ല സ്ട്രൈക്ക് ഒരു സംഭവമുണ്ട് യൂട്യൂബ് ചാനലിനെ വേരോടെ ഇതെറിയാലൊരു കൈവാ സ്ട്രൈക്കിനുണ്ടാകും അപ്പോൾ പെണ്ണേജ് അത് പ്രൈവറ്റ് ആക്കിക്കോ ഡിലീറ്റാക്കിക്കോ അല്ലയെന്നുണ്ടെങ്കിൽ ഇഞ്ച ഫോൺ നമ്പർ എങ്ങനെ സംഘടിപ്പിച്ചിട്ട് കിട്ടാൻ വകുപ്പുണ്ട് എങ്ങനെയെങ്കിലും ആ നമ്പർ സംഘടിപ്പിച്ചു അല്ലെങ്കിൽ മെയിൽ അയച്ചോ ഞാനതിൽ മെയിൽ ഐ ഡി ഇവിടെ വെക്കാം ആ മെയിൽ ഐ ഡിയിൽ മെയിൽ അയച്ചോ എന്നിട്ട് നമ്പർ കൈകാര്യം ചെയ്തിട്ട് യഥാർത്ഥ കാര്യങ്ങള് നമ്മൾ ഫോണിലൂടെ സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പൊ എനിക്ക് ആ പറഞ്ഞ നേരെ വീഡിയോന്റെ വിപരീതയൊക്കെ ആ പിന്നെ ചെയ്യാണ്ടക വീഡിയോ അതുകൊണ്ട് കാര്യം അറിയാതെ ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട ആ ഒരു വീഡിയോ പ്രൈവറ്റ് ആക്കിക്കോ അപ്പൊ എന്തായാലും ഞാൻ മദ്രസിന്റെ അടുത്താണ് ഞാൻ ആ പർദ്ധ പോയി വാങ്ങി വരട്ടെ എന്നിട്ട് ഞങ്ങൾക്ക് കാട്ടിത്തരണ്ടിട്ടോ എല്ലാവരോടും സ്ഥലാലൈക്കും